എക്സാമിന് കണ്ടുവരാറുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡേറ്റ് മുതൽ മറ്റൊരു ഡേറ്റ് വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട്? അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2016 ജനുവരി 20 മുതൽ 2016 ജൂൺ 17 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട്? നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്ന കംപ്ലീറ്റ് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ 2016 ജനുവരി 20 മുതൽ 2016 ജൂൺ 17 വരെ, ഓക്കെ, ജൂൺ 20 മുതൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആ നമുക്ക് ആ 20 കൂടി ഇതും കൂടി നമുക്ക് എണ്ണത്തെ പെടണം. അതുപോലെ തന്നെ 2016 ജൂൺ 17 വരെ എന്ന് പറയുമ്പോൾ ആ 17 നമുക്ക് വേണം. ഓക്കെ, അങ്ങനെ ആകെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ എന്നതാണ്. 2016 ജനുവരി 20 മുതൽ എന്ന് പറഞ്ഞതുകൊണ്ട്, അതുപോലെ തന്നെ 2016 ജൂൺ 17 വരെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ രണ്ടറ്റത്തുള്ള ഡേറ്റുകളും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, രണ്ട് നമ്പറും ഉൾപ്പെടണം. അങ്ങനെ ആകെ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ജനുവരി മാസത്തിൽ ആകെ എത്ര ദിവസമുണ്ട് നോക്കണം. ജനുവരിയിലാകെ 30 ദിവസമുള്ളത്, 31 ദിവസം അല്ലേ, ജനുവരി 31 ദിവസം. ഈ 31 ദിവസത്തിൽ നിന്ന് 20 കുറക്കാൻ പാടില്ല. എന്തുകൊണ്ട്? 20 വരെ, 20 നമുക്ക് വേണം. അതുകൊണ്ട് അതിൻ്റെ തൊട്ടുമ്പോൾ 19 വരെയാണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പം ജനുവരിയിൽ ആകെ 31 ദിവസം, 31 നിന്ന് ഈ 20 കുറക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ജനുവരി 20 മുതൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആ 20 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പാടില്ല. നമുക്ക് മൈനസ് ചെയ്യേണ്ടത് ജനുവരി ഏത് വരെയാ? 19 വരെ മാത്രമേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ എത്ര ഉണ്ടാകും? ഇവിടെ 11 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 2, ഇവിടെ 2 നിന്ന് 1 പോയാൽ 1. അപ്പോൾ ജനുവരിയിൽ 12 ദിവസമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ. ഇനി 2016 ജനുവരി 20 മുതൽ 2016 ജൂൺ വരെ. ഓക്കെ, അപ്പോൾ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടായിരിക്കും? ഇവിടെ 16 എന്നത് 4 ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ 2016 അതിവർഷമാണ്. അതിവർഷത്തിലെ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായി. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, ഇനി ഏതൊക്കെയുണ്ട്? മാർച്ച് ഉണ്ട്, ഏപ്രിൽ, അതുപോലെ തന്നെ മെയ്, ജൂൺ അല്ലേ, ജൂൺ വരെ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ. ജൂണിൽ ഏത് ദിവസം എടുക്കണം? 17 നമുക്ക് വേണം അല്ലേ. അതുവരെ എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ഉൾക്കൊള്ളണം. ഓക്കെ, ഇനി മാർച്ചിൽ എത്ര ദിവസമുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ചിൽ 31 ദിവസമുണ്ട്, ഏപ്രിലിൽ 30 ദിവസമുണ്ട്, മെയ്യിൽ 31 ദിവസമുണ്ട് അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 9 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 10, 10 2 കൂട്ടിക്കഴിഞ്ഞാൽ 12, 12 1 കൂട്ടിക്കഴിഞ്ഞാൽ 13, 13 7 കൂട്ടിക്കഴിഞ്ഞാൽ 20. ശിഷ്ടം 2. ഓക്കെ, ശിഷ്ടം 2. ഇനി നോക്കാം നമുക്ക്, 3 1 കൂട്ടിക്കഴിഞ്ഞാൽ 4, 4 3 7, 7 3 10, 10 2 12, 12 1 13, 13 2 15. 150 ദിവസം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ 150 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 1998 മെയ് 11 മുതൽ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 11 മുതൽ എന്ന് പറയുമ്പോൾ ആ നമ്പറും കൂടി എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 1998 മെയ് 11 മുതൽ 1998 സെപ്റ്റംബർ 25 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട്? ഓക്കെ, അപ്പോൾ 1998 മെയ് 11 മുതൽ 1998 സെപ്റ്റംബർ 25 വരെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡേറ്റും ഈ പിന്നെ ഉൾപ്പെടെ അല്ലെ, ആദ്യത്തെ ഡേറ്റും അവസാനത്തെ ഡേറ്റും ഉൾപ്പെടെ എത്ര ദിവസങ്ങളുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മെയ് 11 ഇവിടെ, മെയ് 11 മെയ് എത്ര ദിവസമുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയില് 31 ദിവസമുണ്ട് അല്ലേ. 31 ഏത് കുറക്കണം? 11 കുറക്കാൻ പാടുണ്ടോ? ഇല്ല, 11 നമുക്ക് ഇൻക്ലൂഡഡ് ആണ്, 11 നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 11 തൊട്ട് മുമ്പുള്ള 10 വരെയാണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം മെയില് 31 ദിവസമുണ്ട്, 31 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 21. ഓക്കെ, അപ്പം മെയില് 21 ദിവസമാണ് ടോട്ടൽ ഉള്ളത്.
ഓക്കേ പിന്നീട് ഇനി അടുത്ത ഡേറ്റ് ഏതാണ് മെയ് കഴിഞ്ഞാൽ അടുത്തത് ജൂൺ ആണല്ലേ ഓക്കേ മെയ്ല് മെയ് കഴിഞ്ഞ പിന്നെ ജൂൺ ഉണ്ട് പിന്നെ ജൂലൈ ഓക്കേ ജൂലൈ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് പിന്നെ സെപ്റ്റംബർ വരെ അല്ലേ ഓക്കേ സെപ്റ്റംബർ 25 വരെയാണ് അതുകൊണ്ട് ആ 25 നമുക്ക് എടുക്കണം ജൂണിൽ എത്ര ദിവസമുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ എത്ര ദിവസമുണ്ട് ജൂണിൽ 30 ദിവസമുണ്ട് അല്ലേ 30 ദിവസം ജൂലൈയിൽ 31 ദിവസം ഓഗസ്റ്റിൽ 31 ദിവസം ഓക്കെ ആണല്ലോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി നോക്കാം ഒറ്റയുടെ സ്ഥാനങ്ങൾ കൂട്ടി നോക്കാം 5, 1, 6, 1, 7, 1, 8 ഓക്കെ ഇനി ഇവിടെ 10 സ്ഥാനങ്ങൾ കൂട്ടാം 2, 3, 5, 5, 3, 8, 8, 2, 10, 3, 13 138 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു നമ്മുടെ ആൻസർ 138 ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് 2012 ജനുവരി 18 മുതൽ മാർച്ച് 24 വരെ ആകെ എത്ര ദിവസങ്ങൾ ഉണ്ട് ഓക്കെ 2012 ജനുവരി 18 മുതൽ മാർച്ച് 24 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ജനുവരിയിൽ 31 ദിവസം 31 നിന്ന് 18 കുറയ്ക്കരുത് കാര്യം 18 മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് 18 ഒഴിവാക്കാൻ പാടില്ല അതിന് തൊട്ട് മുമ്പുള്ള 17 ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 17 വരെ മൈനസ് ചെയ്യും അപ്പോൾ ജനുവരിയിൽ 31 ദിവസമുണ്ട് 31 നമ്മൾ 17 കുറയ്ക്കേണ്ടത് ഓക്കെ അപ്പം പിന്നെ ഇവിടെ 11 നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടുന്നു ഇവിടെ 2, 2, 1 പോയ 1 ഓക്കെ അപ്പോൾ ഇനി 14 ദിവസമാണ് ജനുവരിയിൽ ബാക്കിയുള്ളത് ഓക്കെ അപ്പം നമുക്ക് എഴുതി നോക്കാം ജനുവരിയിൽ 14 ദിവസമുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയാണ് അല്ലേ ഇനി ഫെബ്രുവരി വിടുന്നുണ്ട് ജനുവരി ഫെബ്രുവരി അതുപോലെ തന്നെ മാർച്ച് 24 വരെ ഫെബ്രുവരിയിൽ ഇത് നമ്മൾ അവിടെ പിന്നെ അത് സാധാരണ വർഷമാണോ അതല്ലെങ്കിൽ അതിവർഷമാണെന്ന് നോക്കേണ്ടതുണ്ട് ഓക്കെ ഇവിടെ 18, 12 അവസാനത്തെ 12, 4 ഗുണിതമാണ് എന്ന് പറഞ്ഞാൽ 2012 അതിവർഷമാണ് അതിവർഷത്തിൽ ഫെബ്രുവരി 29 ദിവസം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ 29 വരുന്നുണ്ട് കൂട്ടി നോക്കാം നമുക്ക് 4, 4 8, 8, 9 കൂട്ടി കഴിഞ്ഞാൽ 17 ശിഷ്ടം 1, 2, 2, 4, 4, 1, 5, 1, 6 നമുക്ക് കിട്ടുന്ന ആൻസർ 67 എന്നതാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം 67 ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് 2010 ജൂൺ 20 മുതൽ 2012 ജൂൺ 20 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ 2020 ജൂൺ 20 മുതൽ 2012 ജൂൺ 20 വരെ ആകെ എത്ര ദിവസമുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് 2010 ജൂൺ 20 മുതൽ അതുപോലെ തന്നെ 2011 ജൂൺ 19 വരെ ഒരു വർഷം പൂർത്തിയാകുന്നു അല്ലേ 2010 ജൂൺ 20 മുതൽ 2011 ജൂൺ 19 വരെ ഒരു ദിവസം ഒരു വർഷം പൂർത്തിയാകുന്നു ഓക്കെ ആണല്ലോ 1 ഇയർ അതുപോലെ തന്നെ 2011 പിന്നെ 2000 പിന്നെ ഇവിടെ 12 അല്ലേ 2012 ജൂൺ 19 ആകുമ്പോൾ എത്ര വർഷം പൂർത്തിയാക്കുന്നു 2 വർഷം പൂർത്തിയാക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടം വരെ 1 വർഷം ഇവിടം വരെ 2 വർഷം പൂർത്തിയായി ഒരിക്കൽ കൂടി പറഞ്ഞു 2010 ജൂൺ 20 മുതൽ 2011 ജൂൺ 19 വരെ 1 വർഷം ഓക്കെ വീണ്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ 2012 ജൂൺ 19 വരെയാണെങ്കിൽ 2 വർഷം വരുന്നുണ്ട് ഓക്കെ ഇതെല്ലാം സാധാരണ വർഷങ്ങളാണോ ഓക്കെ ഇവിടെ സാധാരണ വർഷം പക്ഷേ ഇവിടെ 2012 ലീപ് ഇയർ ആണ് അവിടെ എന്ത് വരുന്നുണ്ട് ഫെബ്രുവരി എന്ത് വരുന്നുണ്ട് 29 വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ സാധാരണ വർഷമാണെങ്കിൽ ഇതൊരു സാധാരണ വർഷം അവിടെ 365 ദിവസം വരുന്നുണ്ട് അടുത്തത് ഒരു ഫെബ്രുവരി 29 വരുന്നത് കൊണ്ട് 366 ദിവസം വരുന്നുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജൂൺ 20 വരെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ജൂൺ 19 വരെയാണ് അതുകൊണ്ട് ആ ഒരെണ്ണം കൂടി നമുക്ക് കൂട്ടേണ്ടി വരും ഓക്കെ അപ്പോൾ കൂട്ടി നോക്കാം 6, 5 കൂട്ടി കഴിഞ്ഞാൽ 11, 11, 1 കൂട്ടി കഴിഞ്ഞാൽ 12 ശിഷ്ടം 1, 2, 6, 12, 1, 13 ശിഷ്ടം 1, 3, 3, 6 ശിഷ്ടം 1, 7 അപ്പം ആൻസർ നമുക്ക് കിട്ടുന്നത് 732 എന്നാണ് കൺഫ്യൂഷൻ വേണ്ട ഇവിടെ 2 പൂർണ്ണമായ വർഷമുണ്ട് പക്ഷെ അതിൽ ഏതുകൂടി വരുന്നുണ്ട് ഇവിടെ 2012 ആയതുകൊണ്ട് ഫെബ്രുവരി 29 ദിവസം വരുന്നുണ്ട് പിന്നെ കൂടാതെ ഈ ഒരു ദിവസം കൂടി എടുക്കാൻ മറക്കാതിരിക്കുക അങ്ങനെയാണ് നമുക്ക് 732 എന്ന ആൻസർ കിട്ടുന്നത് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു സ്കൂൾ മാർച്ച് 25 മധ്യ വേനലവധിക്ക് അടച്ചു
അതേ കൊല്ലം ജൂൺ 1-ന് വീണ്ടും തുറന്നാൽ ആ സ്കൂളിലെ മധ്യവേനൽ അവധി എത്ര ദിവസമായിരുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സ്കൂൾ അടച്ചത് മാർച്ച് 25-നാണ് സ്കൂൾ അടച്ചത് എന്ന് പറഞ്ഞാൽ മാർച്ച് 25-ന് സ്കൂൾ ഇല്ലേ? ഉണ്ട്, മാർച്ച് 25-ന് സ്കൂളുണ്ട്, മാർച്ച് 25-നാണ് അടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതെടുക്കണ്ട, അതിന് ശേഷമാണ് ലീവ് വരുന്നതുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്നു. ജൂൺ 1-ന് സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ 1-ന് അവിടെ സ്കൂളുണ്ട്, അതുകൊണ്ട് ജൂൺ 1 നമുക്ക് എടുക്കേണ്ട കാര്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മധ്യവേനൽ അവധിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് മാർച്ച് 22 മുതൽ ജൂൺ 1 വരെ എന്നല്ല, പിന്നെ എങ്ങനെയാണ് ഇവിടെ ചോദ്യം വരുന്നത്? മാർച്ച് 25-നും ജൂൺ 1-നും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. കാരണം മധ്യവേനൽ അവധിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 25-ാം തീയതി സ്കൂൾ പൂട്ടുന്നത് കൊണ്ട് 25-ാം തീയതി സ്കൂൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? 25-ന് ശേഷം 26 മുതലാണ് അവിടെ ലീവ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ജൂൺ 1-ാം തീയതി തുറക്കും ുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജൂൺ 1-ന് അവിടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ജൂൺ 1 നമുക്ക് പരിഗണിക്കാൻ പാടില്ല. കാര്യം മധ്യവേനൽ അവധിയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. മാർച്ച് 25-നും ജൂൺ 1-നും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാർച്ചിൽ എത്ര ദിവസമുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മാർച്ചിൽ 31 ദിവസമുണ്ട് അല്ലേ? 31 നിന്ന് 25 വരെ നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെയൊക്കെ നമ്മൾ ഈ ഡേറ്റ് കുറച്ചിട്ടില്ലായിരുന്നു, കാര്യം ഇവിടെ ജൂൺ 20 മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡേറ്റ് എടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ 25-ന് ശേഷം എന്നാണ്, മനസ്സിലാണല്ലോ. ഓക്കെ, അപ്പോൾ 25-ന് ഇടയിൽ, 20-നും ജൂൺ 1-ന് ഇടയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 25 നമുക്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് മാർച്ചിൽ 31 ദിവസമുണ്ട്, 31 നിന്ന് നമുക്ക് ഏതൊക്കെ കുറയ്ക്കണം? 25 നമുക്ക് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര ദിവസം ഉണ്ടായിരിക്കും? മാർച്ചിൽ 6 ദിവസമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 25 നിന്ന് 31 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര കിട്ടും? 31 നിന്ന് 25 കുറച്ച ബാക്കി 6 ദിവസം ഒന്നും കിട്ടില്ലേ. ഇനി മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ വരുന്നുണ്ട്, ഏപ്രിൽ ഒരു ഫുൾ ലീവാണ്. ഏപ്രിൽ, മെയ് വരുന്നുണ്ട്, മെയ്, ജൂൺ, ജൂൺ എടുക്കണോ വേണ്ട? ജൂൺ 1-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്, അപ്പം അത് എടുക്കേണ്ട. ഓക്കെ, അപ്പോൾ മധ്യവേനൽ അവധി മാർച്ചിൽ ഒരു 6 ദിവസവും ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളിലെ ഫുൾ ഡേയ്സും കിട്ടുന്നുണ്ട്. എന്നാൽ ജൂൺ 1-ാം തീയതി സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നു, ജൂൺ 1-ന് അവിടെ ഒഴിവില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ എത്ര ദിവസമുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏപ്രിൽ 30 ദിവസം ഉണ്ട് അല്ലേ? 30. മെയ് എത്ര ദിവസമുണ്ട്? 31 ദിവസം. ആകെ ദിവസങ്ങളുടെ എണ്ണം 6-1 കൂട്ടി 7, 3-3 കൂട്ടി കഴിഞ്ഞാൽ 6. അപ്പം നമുക്ക് ആകെ ദിവസങ്ങളുടെ എണ്ണം 67. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ?